ഹലോ മജാമാരെ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുപോലത്തെ ചെറുനാരങ്ങ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതുപോലെ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു എക്സ്പെരിമെന്റൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു നാല് നാരങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നാല് ചെറുനാരങ്ങയാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും അതുപോലെ തകിടുകളാണ്. ഇത് കുഞ്ഞു തകിട് പീസുകളാണ്. നമ്മൾ സിങ്കിൻ്റെയും ഇത് സിങ്കും ഇത് നമ്മുടെ കോപ്പറാണ്. നമ്മൾ കാണുമ്പോൾ അറിയാമല്ലോ കോപ്പർ ഒരുമാതിരി ചെമ്പ് വെള്ളത്തിലിരിക്കും. അത് ചെമ്പെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് നമ്മുടെ സിങ്കാണ്. ഓക്കെ, നമുക്കതിൻ്റെ കുറച്ച് പീസസും പിന്നെ വേണ്ടത് കുറച്ച് വയേഴ്സും ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പം ഒരു സിങ്കിൻ്റെയും അതുപോലെ ഒരു കോപ്പറിൻ്റെയും തകിടെടുത്തിട്ട് ഇതിൽ നമ്മൾ ആദ്യം ഒന്ന് വയർ കണക്ട് ചെയ്യണം. നമ്മൾ കോപ്പറിൻ്റെയിൽ നമ്മൾ ആദ്യം ഒരു ഇതുപോലെ ഒരു വയർ എടുത്തതിന് ശേഷം ട്വിസ്റ്റ് ചെയ്ത് കണക്ട് ചെയ്തെടുക്കുകയാണ്. കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സിങ്കിലും അതുപോലെ ഒരു ഓയിൽ ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓരോ ഓയിൽ എടുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ ചെറുനാരങ്ങയാണ്. അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ നമ്മൾ സിങ്കിൻ്റെയും മത സൈഡിൽ അതുപോലെ നമ്മൾ കോപ്പറിൻ്റെയും തകിട് അകത്തോട്ട് വയ്ക്കുകയാണ്. സിങ്കിൻ്റെ വെച്ചിട്ടുണ്ട്, നമ്മളെ കോപ്പറിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിങ്കും കോപ്പറും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സപ്ലൈ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് നമ്മുടെ ഒരു വോൾട്ടേജ് മീറ്റർ എടുത്തിട്ടുണ്ട്. വോൾട്ടേജ് മീറ്ററിൽ നേരെ നമ്മളിവിടെ 20 വോൾട്ട് എടുത്തിട്ടുണ്ട്. 20 വോൾട്ടിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റൊട്ടേറ്റ് ചെയ്ത് ഓണാക്കി എടുത്തിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ നമ്മുടെ ഇതിൻ്റെ നേരെ കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 0.9 ആണ് വരുന്നത്. ഏകദേശം ഒരു 0.01 വോൾട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു 1 വോൾട്ടായിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നമ്മൾ ഒരു 4 സെല്ലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം ഇതൊരു സെല്ലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നാരങ്ങയും അതുപോലെ സിങ്കും കോപ്പറും കൂടെ ചേർന്നിട്ട് ഒരു സെല്ല്. അപ്പോൾ ഇത് നമുക്ക് ഒരു സീരീസ് ആയിട്ട് കണക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ബാക്കി 4 നാരങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ തകിട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് വയറിട്ട് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ നോക്കാനുള്ളത് നമ്മൾ ഒരു സിങ്കും ഒരു കോപ്പറുമായിട്ടാണ് നമ്മൾ ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ മാത്രം നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തെടുക്കുക. വേണ്ട, നമ്മൾ ഇപ്പോൾ കോപ്പർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മറ്റേ അറ്റത്ത് നമ്മുടെ സിങ്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ ഒരു കണക്ഷന് തന്നെ നമ്മൾ ബാക്കിയൊരു 2 വയർ കൂടെ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സിങ്കും കോപ്പും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം ഈ 4 നാരങ്ങയും കൂടെ കണക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിതിൽ നമ്മുടെ ഈ ഒരു സിങ്ക് നമുക്ക് ആദ്യം മാറ്റാം. അതിന് പകരമായിട്ട് നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് എടുത്തിട്ടുള്ളതിൽ നിന്ന് ഒരു സിങ്ക് നമുക്ക് കണക്ട് ചെയ്യാം അവിടെ. അതായത് ഒരു നാരങ്ങയിൽ ഒരു സിങ്കും ഒരു കോപ്പറും വരുന്ന കണക്കിനാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു നാരങ്ങ എടുത്തിട്ട് ആ നാരങ്ങയിലോട്ട് നമ്മുടെ ഈ ഒരു കോപ്പർ അറേഞ്ച് ചെയ്തിട്ട് ഇനി നമ്മുടെ ഇപ്പം ഏകദേശം കണക്ട് ചെയ്ത് ഇനി ലാസ്റ്റ് ഒരു സിങ്ക് മാത്രമാണ് ഉള്ളത്. ആ സിങ്ക് നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാരങ്ങ എല്ലാം കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 4 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. 4 കൂടെ ഇതുപോലെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഈ സപ്ലൈയിൽ വരുന്ന വോൾട്ടേജ് എത്രയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നേരത്തെ പോലെ നമ്മൾ വോൾട്ട് മീറ്റർ എടുത്തിട്ട് അത് നമ്മൾ 20 ലോട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ അതിൻ്റെ 2 നോബ് എടുത്തിട്ട് ഇത് നമ്മുടെ നെഗറ്റീവ്, അതായത് സിങ്കിന് വരുന്നത് നമ്മൾ നെഗറ്റീവായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ പോസിറ്റീവായിട്ട് നമ്മുടെ കോപ്പറാണ് വരുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു 3.4 വോൾട്ടാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലായല്ലോ നമുക്ക് ഇതിൽ നിന്നൊരു സപ്ലൈ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ ഒരു വോൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നാണ് നമ്മുടെ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു LED ബൾബ് എടുത്തിട്ടുണ്ട്. LED ഇത് നമ്മൾക്ക് വൈറ്റ് അറിയാമല്ലോ, LED പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്.
ഇത് അത്യാവശ്യം 5 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഒരു LED ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ടും സൂക്ഷിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നേരെ പോസിറ്റീവും അതുപോലെ നമ്മൾ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തൊക്കെയാണ്. അപ്പോൾ ചെറിയ വട്ടം ഉണ്ട്, കാരണം ഇത് 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന LED ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് ഇത്രയേ ഉള്ളൂ. എക്സ്പെരിമെൻ്റ് ആക്ച്വലി സക്സസ് ആണ്. ഓക്കെ, അപ്പോൾ മറ്റേ വരെ എല്ലാവരും വീഡിയോ കണ്ടാണല്ലോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാം എങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, നമ്മൾ ഇതിൽ നിന്ന് ഈ ഒരു എക്സ്പെരിമെൻ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്, നമുക്ക് ഒരു ചെറിയൊരു വോൾട്ടേജ് തന്നെയാണ് എങ്കിൽ പോലും നമുക്ക് ഇത് ഫോണിലോട്ട് കൊടുക്കുമ്പോൾ ഇതിനൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ തന്നെ അടിച്ചുള്ള സാധ്യതയുണ്ട്. സോ ആരും തന്നെ ഇത് ഫോണ് കുത്തിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അത് ഫോണ് എപ്പോഴും ഫോണിനോട് കിട്ടിയ ഒരു ചാർജർ യൂസ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ, ബൈ ബൈ.